വെൽക്കം ടു ഫൺ വിത്ത് സ്റ്റാർസ്. നമ്മുടെ ഫൺ വിത്ത് സ്റ്റാർസിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. നല്ല നല്ല ഒരുപാട് കമന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും എല്ലാം നമുക്ക് ഇനിയും വേണം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അച്ഛനെയും മോനെയാണ്. അവരാരാണെന്ന് അറിയാൻ നമുക്ക് വീഡിയോ കണ്ടാലോ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അച്ഛൻ മരിച്ചെന്ന് ഞാനും അമ്മി ചിരിച്ചു 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 അച്ഛൻ മരിക്കണം ചിരിക്കുക. ഭയങ്കര കോമഡിയാ. അച്ഛൻ തേങ്ങ അരിക്കാൻ പോകാനാണല്ലോ. അച്ഛൻ ഒരു തെങ്ങിന്റെ മുകളിൽ തേങ്ങ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോ താഴത്തു നിന്ന് ആരോ ചോദിച്ചു, ശിവാന്തേട്ടാ സമയം ഇത്ര ആയിന്ന്. അച്ഛൻ കൈ വിട്ടിട്ട് 10 മണിന്ന്. അതോടുകൂടി താഴത്തേക്ക് വീണ് നിലമ്പോയി. ഇത് പറഞ്ഞപ്പോ നിങ്ങള് ചിരിച്ചില്ലേ? ഇത് അന്ന് കണ്ട ഞാനും അമ്മ എങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോന്ന്? പെണ്ണോ? ഞാൻ അത്രക്കാരൻ. നിന്റെ അച്ഛനെങ്ങാനും ഇസ്കോയിൽ എടുക്കി ലോകി സീതറായി. പട്ടി നോക്കാൻ വന്നവൻ പട്ടി നോക്കിയാൽ മതി. കുട്ടി ഞാൻ നോക്കിക്കോളാം. ആറിക്കങ്ങട് അവന്റെ ഒരു ഹിന്ദി. ഹീസ് മൈ സർവന്റ്. വെൽക്കം ടു ആ ഷോ ഫൺ വിത്ത് സ്റ്റാർസ്. ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അച്ഛനും മോനെന്നാണ്. നമ്മുടെ വ്യൂവേഴ്സിനും അറിയുണ്ടാവില്ല ശരിക്കുള്ള നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ. അപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ ആദ്യം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയട്ടെ. എന്റെ പേര് അഖിൽ കുമാർ എന്നാണ്. എല്ലാരും അഖിലൂട്ടാണ് വിളിക്കുന്നത്. അഖിലൂട്ടൻ ഒഫീഷ്യൽ, അതാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ഓക്കെ, ഒഫീഷ്യൽ ആക്കാൻ കാരണം വേറെ കുറെ പേജ് വന്ന സമയത്ത് ഒഫീഷ്യലും കൂടി ചേർത്തതാണ്. അതായത് അഖിലൂട്ടൻ എന്ന് മാത്രമായിരുന്നു. അഖിലൂട്ടൻ എന്നുള്ള പേര് വന്നു വെച്ചാൽ അമ്മയുടെ അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് അങ്ങനെ വിളിക്കണേ. പിന്നെ പഠിക്കുന്ന സമയത്തും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആ പേര് തന്നെയായി. അങ്ങനെ പിന്നെ എല്ലാം ഫേസ്ബുക്ക്. അച്ഛനും മോനും കൂടെ വന്നപ്പം അച്ഛനും മോനും. അച്ഛനും മോനും കൂടി. അതെ, സെക്കൻഡ് നെയിം ആയിട്ട് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിലും ജോഷില് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്പിലും അച്ഛനും മോനും തന്നെയാണ് ഇട്ടേക്കുന്നത്. അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് ഉദയകുമാർ. ഇവന് തനിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലൈക്ക് കുറവ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, അന്ന് ടിക്ടോക്കിൻ്റെ സമയത്താണ്. അപ്പോൾ രണ്ടു ദിവസം മുൻപ് ഇന്റർവ്യൂവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അഖിൽ എന്നോട് പറഞ്ഞു അച്ഛൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, അധികം ഒന്നും ഗെയിംസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഇൻട്രോവേർട്ട് ആയ അച്ഛൻ എങ്ങനെ ഇത്ര അടിപൊളിയായി ഡാൻസ് കളിക്കുന്നതും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെനിക്കും അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതെ, ആ സമയത്ത് അങ്ങ് വരുന്ന ചെയ്യുന്ന അത്രേ ഉള്ളൂ കാര്യം. കൂടെ അതേപോലെ തന്നെ അമ്മയുണ്ടല്ലേ? ഈ അടുത്ത് കാതൽ മന്നന എന്ന് പറയുന്ന ഒരു സോങ്ങിന്റെ ഡാൻസ് വീഡിയോസ് നോക്കുമ്പോ അതിനകത്ത് മുകളില് കുറെ പേരിങ്ങനെ നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ട് ആ കൂട്ടത്തില് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു അച്ഛനെയും മോനെയും കണ്ടിട്ടാണ് ഞാൻ ആദ്യം നിങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ അമ്മയുണ്ട്, ഫുൾ സപ്പോർട്ട് ചെയ്ത് അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അമ്മേന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അമ്മയും നല്ല സപ്പോർട്ടാണ്. അച്ഛനെ വെച്ച് പറയുമ്പോ അച്ഛനെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛന് നല്ല ഡയലോഗ് പ്രസന്റ് ചെയ്യും. അമ്മയ്ക്ക് ഡയലോഗ് പ്രസന്റേഷൻ അത്ര അങ്ങോട്ട് സെറ്റ് അല്ല. അപ്പം അമ്മ സപ്പോർട്ട്. അല്ലാതെ ഒരു കുറച്ചു മുന്നേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു ക്രൂരം കാക്കാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് വൈറലായിട്ടുണ്ടായിരുന്ന വീഡിയോ. അത് ഏറ്റവും ടോപ്പ് വൈറൽ എൻ്റെ ആയിരുന്നു. അപ്പൊ അതില് അച്ഛനില്ല, അമ്മയും ഞാനും കൂടിയാണ് ചെയ്തത്. ഏകദേശം 600+ ലൈക്ക് അതിനുണ്ട്. അപ്പം അതിലാണ് മെയിനായിട്ട് അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം ഫാമിലിയിലുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന അന്നപ്പോഴാണ് അവരെ അറിയുന്നത്. അതിൽ ഞാൻ ഒഴിയാൻ കാരണം കേട്ടോ, ക്യാമറ പിടിക്കാൻ ആളില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മൂന്നാളാണ് വീട്ടിലുള്ള, അച്ഛനും ഞാനും അമ്മ. ഈ വീഡിയോയിൽ കാണുന്ന അത് തന്നെയാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ മൂന്നാൾ കൂടി വേണ്ടതാണെങ്കിൽ ഞങ്ങൾ ട്രൈപോർഡ് വെച്ച് എടുക്കും, പക്ഷെ അത് മൂവ്മെന്റ് കിട്ടില്ലല്ലോ. അപ്പൊ ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഭംഗി. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത ചെയ്ത് തന്നെ. അച്ഛൻ എങ്ങനെയാണ് മോന്റെ വീഡിയോയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് തോന്നിയത്? എപ്പോഴാ തോന്നിയത്? ടിക്ടോക്കിന്റെ സമയത്താണ്. അന്ന് ഞങ്ങൾ എങ്ങോട്ടോ ഒന്ന് പോവാൻ പുറപ്പെടുന്ന സമയത്ത് ഇവനിത് നിർബന്ധം ഒന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് വീഡിയോ ഡാൻസ് വീഡിയോ ആയിരുന്നു.
അതെന്ന് വെച്ചാൽ നമുക്ക് ടിക്ടോക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വീഡിയോസ് ഒരു സമയത്താണ് റീച്ച് ഉണ്ടാവുക. ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ റീച്ച് ആവുന്ന സമയത്ത് ഒരു വീക്കിലായിരിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ അതിൽ ചെയ്താലേ നമ്മുടെ വീഡിയോ വൈറലാവുള്ളൂ, അല്ലെങ്കിൽ കുറേ പേര് കാണുള്ളൂ, നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഓവർ ലേറ്റ് ആവാതെ പെട്ടെന്ന് ചെയ്യണം. ഇപ്പോൾ എന്ത് തിരക്കാണെങ്കിലും ട്രെൻഡിങ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് അച്ഛൻ എൻ്റെ കൂടെ വീഡിയോയ്ക്ക് ജസ്റ്റ് വന്നത്. അപ്പോൾ രണ്ടു പ്രാവശ്യം ഡയലോഗ് പറഞ്ഞു നോക്കി ചെയ്തു. അച്ഛൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അത് അത്യാവശ്യം നന്നായിട്ട് ലൈക്കും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അച്ഛനും താല്പര്യമായി, പിന്നെ അച്ഛനും വീഡിയോ ചെയ്യാൻ തുടങ്ങി. അഖിലോട്ടന്റെ വീഡിയോ കൂടുതലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ദിലീപേട്ടന്റെ വീഡിയോസ് ആണ് കൂടുതലും ചെയ്യുന്നത്. ദിലീപേട്ടൻ ഫാൻ ആയതുകൊണ്ടാണോ? ദിലീപേട്ടൻ ഫാൻ ആണെന്ന് മാത്രമല്ല, ദിലീപേട്ടന്റെ ഒരു മാനറിസം എനിക്ക് കുറച്ച് സൂട്ട് ആവുന്നുണ്ട്. പലരും പറഞ്ഞു, അപ്പൊ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ആണ് ബാക്കിയുള്ള ഒരാളെ കോമഡി ചെയ്യുന്നതിനെക്കാട്ടിലും. എന്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് കുറച്ചുകൂടി കംഫർട്ട് ആണ്, അതുകൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നത്. അത്യാവശ്യം അച്ഛന്റെ കൂടെ അല്ലാത്ത വീഡിയോസ് ഒക്കെ സിംഗിൾ ആയിട്ട് കോമഡി ചെയ്യുകയാണെങ്കിൽ കൂടുതലും ദിലീപേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കം ടിക്ടോക്ക് ആയിരുന്നല്ലോ അല്ലേ? ടിക്ടോക്ക് ബാൻ ചെയ്യുന്ന പറഞ്ഞപ്പോ എന്ത് തോന്നി? ടിക്ടോക്ക് ബാൻ ചെയ്ത് ഒരു പെട്ടെന്നാണ് നൈറ്റ് ആണ് അറിയുന്നത്. അപ്പൊ ഭയങ്കര വിഷമമായി. ആ സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ആക്റ്റീവ് ആയിരുന്നോ? ഇല്ല ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഞാൻ അന്നിപ്പം തീരെ നോക്കിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ നോർമലി നമുക്ക് എല്ലാവർക്കും ഉള്ളമാതിരി തന്നെ കുറച്ച് അടുത്തുള്ള സുഹൃത്തുക്കള് കുറച്ച് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 300 സംതിങ് ഫോളോവേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പൊ അതൊന്നും മാത്രം ശ്രദ്ധിച്ചില്ല. പക്ഷെ പലരും ടിക്ടോക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന പലരും ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ പോയാല് കുറച്ച് ഫോളോവേഴ്സ് അവിടെ ഉണ്ടാവുമല്ലോ, നെക്സ്റ്റ് ഒരു ആപ്പ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവര് സപ്പോർട്ട് ഉണ്ടാവില്ലോ എന്നുള്ളവർ കണ്ടു. പക്ഷെ ഞങ്ങള് കണ്ടില്ല, അതുകൊണ്ട് തീരെ ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നോ? ആ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 280 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ടിക്ടോക്കിലും അച്ഛൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ? വീഡിയോ ചെയ്തിട്ടുണ്ട്, അവസാനത്തേക്കാണ് അച്ഛൻ. അതില് ഞങ്ങൾക്ക് ലൈക്ക് ഒരു 5 മില്യൺ അല്ലേ? അതെ അതെ, 5 മില്യൺ വരെ ലൈക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് ആയ ഒരു വീഡിയോ എന്ന് പറയുന്നത് അച്ഛന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായി ടിക്ടോക്കിലാണെങ്കിൽ. അച്ഛന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായി പൊളി ശരത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരുന്ന ലുക്ക് മാറി വരുന്ന ഒരു സംഭവമായിരുന്നു. അത് അന്ന് ആ സമയത്ത് വൻ വൈറലായിരുന്നു. ടിക്ടോക്കിൽ മാത്രമല്ല, അതന്നെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ വൻ വൈറലായിരുന്നു. അപ്പൊ ഞങ്ങളെ വീഡിയോ തന്നെ ഞങ്ങളെ അക്കൗണ്ടിലല്ലാതെ പലരുടെ അക്കൗണ്ടിലും യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ. അങ്ങനെയാണ് അച്ഛൻ നോട്ടഡ് ആയത്. അച്ഛൻ മകൻ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ ബാക്കി എല്ലാ വീഡിയോസും ചെയ്യുമ്പോൾ അച്ഛൻ മകൻ കോമ്പിനേഷൻ വളരെ കുറവാണ്. അല്ല, സിംഗിൾ ആയിട്ട് പലരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടിയത് അച്ഛന്റെ കൂടെയുള്ള വീഡിയോസ് ചെയ്തപ്പോഴാണ്. മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞങ്ങളത് അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. നമുക്കൊരു വേ അതാണ്, അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ലൈക്ക് ഉണ്ട്, അച്ഛന് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛന്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ പിന്നെ അച്ഛനെ കൂട്ടി എല്ലാ വീഡിയോയും ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും വർക്കിംഗ് ആണല്ലോ, അപ്പം എപ്പോഴാ സമയം കിട്ടുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാൻ? അത് രാവിലെ കുറഞ്ഞ സമയം കിട്ടും, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ അപ്പം ചെയ്യും. അല്ലെങ്കിൽ എല്ലാ ഡേയ്സും ഷൂട്ട് ചെയ്ത് വെക്കും? അതോ സൺഡേയില്? സൺഡേസ് 1-2 ചെയ്ത് വെക്കും. പിന്നെ മോർണിംഗില് അല്ലാത്ത വർക്കിംഗ് ഡേയില് ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടെങ്കിൽ. അത് റീസൺ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ വൈറലാവുകയാണെങ്കിൽ അത് പിന്നെ ലേറ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മോർണിംഗ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. അല്ലാതെ കൂടുതലും സൺഡേസിൽ നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോസിന് റീച്ച് കിട്ടി കണ്ടാൽ പിന്നെ ബാക്കിയുള്ളത് പോസ്റ്റ് ചെയ്യാം. അതെ അതെ അതെ, നമുക്കിപ്പോ ഒരു വീക്കിൽ ഒരു വീഡിയോ വൈറൽ ആവുകയാണെങ്കിൽ മാക്സിമം ആ സമയത്ത് വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല. അതിന്റെ റീച്ച് നിന്ന് പോയാലോ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. കുറച്ച് ലൈക്ക് ഒന്ന് ഡ്രോപ്പ് ആയി തുടങ്ങുന്ന സമയത്ത് നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യും. സ്വതവേ ഈ റീൽസ് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും കുറച്ച് ഇൻകം ഏൺ ചെയ്യാലോ, അങ്ങനെ കുറച്ച് ലക്ഷ്യത്തോടു കൂടിയാണ് പലരും റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ചില ഒരു കേസിൽ അവർ അഭിനയിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, സിനിമയിലൊക്കെ ഒന്ന് എത്തുക അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. അഖിലോട്ടിന്റെ കേസിൽ അതെന്താണ്? എന്റെ കേസിൽ ശരിക്കും എന്റെ ആക്ടിങ് എനിക്ക് ഫിലിമിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡ്രീം. കുഞ്ഞുനാൾ മുതലുള്ള എന്റെ ഏറ്റവും വലിയ സ്വപ്നം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. 3 വയസ്സുള്ളപ്പോഴേ ഇതിന് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്പോർട്സിന് കുറച്ച് പിറകിലാണെങ്കിലും സ്കൂൾ പഠിക്കുന്ന ആർട്സിൽ ഫസ്റ്റിലാണ്. എല്ലാ പ്രോഗ്രാമിനും ഞാൻ കൂടാറുണ്ട്, നാടകം, മോണോ ആക്ടിങ്, എല്ലാ സ്റ്റേജ് പ്രോഗ്രാം എല്ലാത്തിനും കൂടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയി. സിനിമയിലേക്ക് എങ്ങനെങ്കിലും എത്തണം എന്നുള്ളത് കൊണ്ട് എല്ലാം പയറ്റി നോക്കിയിട്ടുണ്ട് എങ്ങനെങ്കിലും എത്താൻ വേണ്ടി. ആ സമയത്താണ് ഈ ഒരു ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര വൈറലായത്.
എല്ലാവരും നമുക്കൊരു ഫിലിമിൻ്റെ ഒരു ഫിലിം ഇൻഡസ്ട്രി വേറെ പോലെ തന്നെ അതേ ലെവലിലേക്ക് ടിക്ടോക്ക് എന്നാണ് ഒരു സംഭവം വന്നത്. ആ സമയത്ത് ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾ കുറച്ച് അറിയപ്പെട്ടു, അല്ലെ കുറെ ലൈക്ക് ഒക്കെ കിട്ടിയപ്പോ പുറത്തൊക്കെ ഇറങ്ങി എല്ലാരും തിരിച്ചറിഞ്ഞു തുടങ്ങിയോ അച്ഛനും മോനെയും? ഒന്ന് രണ്ട് സംഭവം അങ്ങനെ ഉണ്ടായി. എങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ഞങ്ങള് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തിരിച്ചു വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരാളെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടുത്തെ ഒരു സപ്ലയർ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം എവിടെയോ കണ്ടിട്ട് അങ്ങനെ നോക്കുവാണല്ലേ. അപ്പം അച്ഛനും എന്നെ അങ്ങനെ കാണിച്ചു, അവൻ നോക്കുന്നുണ്ട്, അവൻ നോക്കി, അവന് ഇങ്ങനെ എവിടെയാന്ന് കിട്ടാത്തൊരു കളി കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ നോക്കിയ സമയത്ത് എവിടെയോ കണ്ടു പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ട് ആലോചിച്ച് നോക്ക്, ഫോണിൽ എവിടെയെങ്കിലും ആണോ എന്ന് ആലോചിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അവൻ പറഞ്ഞു ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി അച്ഛനും മോനും അല്ലേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എല്ലാ വീഡിയോസും കാണുന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ബാങ്കിൽ വരുന്ന ചില കസ്റ്റമേഴ്സിന് പെട്ടെന്ന് നമ്മളെ മനസ്സിലാകുന്നുണ്ട്, അല്ലെ മാസ്ക് ഇട്ടിട്ടായിരിക്കും തിരിച്ചറിയുന്നുണ്ട്. അച്ഛനെ വേഗം മനസ്സിലാവും, തല വേഗം മാസ്ക് ഇട്ടാക്കി. ഓക്കെ, അപ്പൊ അഭിനയിക്കാൻ വേണ്ടിട്ടുള്ള അഭിനയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് റീൽസ് ഒക്കെ ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും ചെയ്തോ? ഷോർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിം ഓഫേഴ്സ് ഒക്കെ വന്നോ? വരുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട്, റിലീസിങ് ആയിട്ടില്ല. പിന്നെ ഫിലിമിന്റെ നോക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, ഇതിൽ ഇത്രയും ആഗ്രഹം എന്ന് അറിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെറിയ ആൾക്കാർ വരുന്നുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അച്ഛനും ഞാനായിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടിട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഫൺ വിത്ത് സ്റ്റാർസ് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വരട്ടെ. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ഫൺ വിത്ത് സ്റ്റാർസ്. അഖിലൂട്ടന്റെയും അച്ഛന്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഫൺ വിത്ത് സ്റ്റാർസിലുള്ളത്. നമ്മൾ ഏകദേശം വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ആയല്ലോ. ഓക്കെ, അപ്പം ഷടപടേന്ന് ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറേ റീൽസ് താരങ്ങളുണ്ടല്ലോ ഇപ്പം, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, അതിൽ നിങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തോന്നുന്ന ഒരു റീൽ താരം, വെറുതെ ആൻസർ മാത്രം പറഞ്ഞാൽ പോരാ, റീസണും കൂടെ പറയണേ. നമുക്ക് അങ്ങനെ ഭീഷണിയായിട്ടൊന്നും ഇല്ല, കാരണം ഞങ്ങളെ കേസ് എന്ന് പറഞ്ഞല്ലോ അച്ഛൻ മകൻ കോമ്പിനേഷൻ ആണ്. എനിക്ക് വേറെ അച്ഛൻ മകൻ കോമ്പിനേഷൻ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, എബിൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മകനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആളിപ്പോ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ല, മാരേജ് ഒക്കെ കഴിഞ്ഞോണ്ടായിരിക്കാം, അതുകൊണ്ട് നമുക്ക് നമ്മളെ വേ അവിടെ തന്നെ ഉണ്ട്. അമ്മയും മകനും, അതെ അതെ, അമ്മയും മകനുമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛനും മകൻ ഇത്ര നല്ല കോമ്പിനേഷൻ ഞങ്ങളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമയിലേക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതെ അതെ, സിനിമയിലേക്ക് വന്നാല് റീൽസ് ഒക്കെ നിർത്തോ? ഒരിക്കലും ഇല്ല, കാരണം വെച്ചാല് എനിക്ക് അച്ഛന്റെ കൂടെ അതെ അതെ റീലാണ്. പിന്നെ അച്ഛന്റെ കൂടെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ ഉണ്ട്. നമ്മള് ഫാമിലിയിൽ സൺഡേസിലൊക്കെ വീഡിയോ ചെയ്യുന്ന അച്ഛൻ ഞാനും കൂടി, അതിന്റെ ഒരു ഹാപ്പിനെസ് വേറെ ഉണ്ട്, അത് അപ്പോഴും അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, കേട്ട് മടുത്തൊരു പരാതി രണ്ടുപേരും ഈ റീല് ചെയ്യുമ്പോഴേ അമ്മ എന്തെങ്കിലും പരാതികളൊക്കെ പറയും, അങ്ങനെ കേട്ട് മടുത്തൊരു പരാതി ഏറ്റവും കൂടുതൽ പറയുന്നത്? പറയുന്നുണ്ട്, സമയം ലേറ്റ് ആവുന്നുണ്ട്, വേഗം പോയിക്കോന്ന് പറയുന്നുണ്ട്, അല്ലാതെ യാതൊന്നും പറയാറില്ല. എവിടെ ലേറ്റ് ആവുന്നു, എവിടെ പോകും? അതെ, ഞങ്ങള് മോർണിംഗിൽ തന്നെ ചില സമയങ്ങളില്, ഔട്ട്ഡോർ ആണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുക? അല്ല, രാവിലെ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച് ഓഫീസിൽ പോകാൻ നേരം ഡ്രസ്സൊക്കെ മാറിയിട്ടേക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കും, എട്ടര ഇത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, പോകാനായില്ലേ, ലേറ്റ് ആവും, അങ്ങനെ പറയും. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലാണ് പരാതി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇനി അഖിലൂട്ടിനോട് ചോദിക്കട്ടെ, റീൽസ് ഒക്കെ ചെയ്ത് കൊറേ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ, പ്രണയാഭ്യർത്ഥനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാല് ഉണ്ട്, പക്ഷെ നമുക്കറിയാലോ ഇതൊക്കെ ജസ്റ്റ് ഇത് കണ്ടിട്ടുള്ളത് മാത്രമാണല്ലോ. പിന്നെ പലരും ചോദിക്കും, ഫാമിലി കണ്ടിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്, നല്ല ഫാമിലി, അച്ഛൻ മകൻ അമ്മ നല്ല കോമ്പിനേഷൻ ആണ്, അപ്പൊ ഇതിലേക്ക് ഞാൻ വന്നോട്ടെ, ഇത്രയും ഹാപ്പി അല്ലേ, അപ്പോ ലൈഫ് ലോങ് അങ്ങനെ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതൊക്കെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറയാറുണ്ട്. അച്ഛനും ചിലപ്പോ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ? ഒത്തിരി ഉണ്ട്. അമ്മ സാധാരണ പോലെ തന്നെ നോക്കുക, ഒന്ന് ചിരിച്ചിട്ട് പോകും. അച്ഛൻ അങ്ങനെ പേഴ്സണലി മെസ്സേജ്, എന്റെ അക്കൗണ്ട് ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ രണ്ടാള് വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് നോക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ മെസ്സേജ് വന്നാലും. അച്ഛന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടോ ഇൻസ്റ്റാഗ്രാമില്? ഉണ്ടെങ്കിലും അതോ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണ്ട, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കട്ടയം പടം മടക്കേണ്ടി വരും. പിന്നെ അഖിൽ ലൈവ് പോകുന്ന സമയത്തും
അച്ഛനെ കൂടുതലായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ചോദിക്കും, കൂടുതലും ഗേൾസ് ആണ് ചോദിക്കുന്നത് അച്ഛനെ. കാരണം വെച്ചാല് ഈ പെൺകുട്ടികൾക്ക് ആയിരിക്കും അച്ഛന്മാരെ ഇതുപോലെ തന്നെ സാധുവായിട്ടുള്ള അച്ഛൻ. അത് അങ്ങനെയല്ല, പക്ഷെ അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അല്ലാത്ത സമയത്ത് അച്ഛൻ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ്, ഫുൾ ടൈം കോമഡി പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കും. അമ്മ എന്തെങ്കിലും പറയുന്നതിന് സീരിയസ് ആയിട്ട് പറയുമ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൗണ്ടർ പറയും. അപ്പോ ഞങ്ങള് ലൈഫ് എങ്ങനെയാണോ അത് തന്നെയാണ് ഞങ്ങൾ ഇൻസ്റ്റയിലും കാണുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു പാട്ടിട്ടാ നമുക്ക് തോന്നിയ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കുന്നു. ലിപ്സിങ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയോ? ലിപ്സിങ് ചെയ്യുന്ന വീഡിയോസ് കൂടുതലും ഡയലോഗ് കൂടുതലുള്ളൊക്കെ ആണെങ്കിൽ അച്ഛന് തലേന്ന് അയച്ചു കൊടുക്കും ഞാൻ. അച്ഛനത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അല്ലാത്തൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യും. അച്ഛൻ കുഴപ്പമൊന്നുമില്ല. ഇനിയത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടാവല്ലോ, നിങ്ങളുടെ ഒരു റീൽ മോഡൽ ആരാണ്? ഏതെങ്കിലും മോഡൽസ് റീൽസിൽ അങ്ങനെ അവരെ പോലെ പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ടൊന്നുമില്ല. ഇനി ഇയാളുടെ കാര്യം ഇങ്ങനെ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു റോൾ മോഡലായിട്ടൊന്നുമില്ല. എനിക്ക് ഞാനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. കാരണം വെച്ചാൽ ഇപ്പം ഇനി എന്നെ ആൾക്കാർ അറിയുന്നത് അച്ഛൻ മകൻ കോമ്പിനേഷൻ ആയതുകൊണ്ട്. അത് വേറൊരാളിപ്പോ ഏത് വൈറൽ വീഡിയോ വന്നു കഴിഞ്ഞാലും കോമൺ ആയിട്ട് എല്ലാരും ചെയ്യുന്നിപ്പോ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് കൂടുതൽ അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറൽ ആയിരിക്കും, അതിന് കുറെ സ്റ്റെപ്പും കാര്യങ്ങളും ചെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ മാറ്റിയിട്ട് ചെയ്യും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പലരും കാണുന്ന സമയത്ത് മടുപ്പ് വരും. ആ സമയത്ത് ഒരു ചെറിയൊരു ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ലല്ലോ, ഇതൊരു വെറൈറ്റി ആണല്ലോ വിചാരിച്ച് ലൈക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ മാറ്റിയിട്ട് ചെയ്യും. ടിക്ടോക്ക് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുവരെ ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ റീൽസിൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ അങ്ങനെ എന്തെങ്കിലും റീൽ ഉണ്ടോ? ഇല്ല, ഞങ്ങള് അങ്ങനെ തോന്നുന്നത് ഞങ്ങൾ എടുക്കില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് ഒക്കെ ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷം ചെയ്യാമെന്ന് തോന്നാറുണ്ട്. അതായത് ചില ഡയലോഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞ മാതിരി തന്നെ തിരക്ക് പിടിച്ച് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് പറഞ്ഞ സമയത്ത് ഇന്ന എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അല്ലാതെ ആ കാര്യത്തിലൊക്കെ സഹായിക്കുമല്ലോ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അങ്ങനത്തെ സജഷൻസ് ഒക്കെ തരും. അച്ഛൻ കുറെ പ്രാവശ്യം കണ്ണാടിയിലും ഒന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ തലേന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് ചില സമയത്ത് ഞാൻ എന്താ സൗണ്ട് കേട്ട് പോയൊക്കെ നോക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ചെയ്യായിരിക്കും. എങ്ങനെയാണ് അച്ഛനിപ്പോ കോമഡി ചെയ്യുകയാണെങ്കിൽ സുരാജിന്റെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതൊക്കെ നോക്കി പഠിച്ചിട്ട് ആ സമയത്ത് ആ ബോഡി ലാംഗ്വേജ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒറ്റക്ക് ചെയ്തു നോക്കുന്നത് കാണാറുണ്ട്. ഇതിൽ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അതും ഇതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തോന്നുന്ന സ്റ്റെപ്പ് ഒക്കെ ഏതെങ്കിലും ഇപ്പം കുറെ ഫ്രണ്ട്സും ഉണ്ടാവല്ലോ റീൽസ് ചെയ്ത, വേറെയും കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ഇഷ്ടപ്പെടാത്തൊരു റീല് ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടില്ല സംഭവം, പക്ഷെ ജസ്റ്റ് ഒന്ന് അവരൊന്ന് സുഖിപ്പിക്കാൻ ഫ്രണ്ട് അല്ലേ എന്ന് വെച്ചിട്ട് പുകഴ്ത്തി പറഞ്ഞു. പക്ഷെ പുകഴ്ത്തി പറയുകയാണെങ്കിലും ആ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം പിന്നെ പറയും ഇങ്ങനെയാണ്. സോ വളരെ കുറച്ച് സമയത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, ഗെയിം കളിച്ചു, റാപ്പിഡ് ഫയർ റൗണ്ട് ഒക്കെ കളിച്ചു. സോ എന്തായാലും അഖിലൂട്ടന് ഒരു നടനാവണമെന്നാണ് ഇഷ്ടം. നമ്മുടെ ഈ ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഈ പരിപാടി കണ്ടിട്ട് എന്തായാലും ഒരുപാട് ഓഫേഴ്സ് വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല് കുഞ്ഞുനാളെ മുതലുള്ള ആഗ്രഹമാണ്. ഏകദേശം ഒരു 3rd class പഠിക്കുന്ന മുതലേ ഞാൻ നാടകമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിലെത്തുക, ആ സമയത്ത് മുതലേ ആഗ്രഹമുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ബാക്കിയെല്ലാവരും അത്യാവശ്യം നല്ല ജോലിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഡ്രീം ഇതായത് കൊണ്ട് ഇതിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം, ഇതിലൂടെ അറിയപ്പെടണം, അതിലൂടെ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ അച്ഛനോടൊക്കെ പലരും അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും മക്കളൊക്കെ ഇന്ന ജോലിയിൽ അല്ലെ അവരൊക്കെ ഇന്ന പൊസിഷനിലല്ലേന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് എന്താ പറയുക ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ ആഗ്രഹം കൊണ്ടും എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിലും മാത്രമേ ഉള്ളൂ. ഈ ഫിലിമിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല ലെവലിൽ അറിയപ്പെടുക, അതിലൂടെ എല്ലാ ലെവലിലേക്കും എത്താൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ആക്ടിങ് ചെയ്യുന്നതൊക്കെ ഇവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവൻ നല്ല നിലയിലൊന്ന് എത്തണം, എത്തിയിട്ട് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് അസ്. സോ
വിത്ത് സ്റ്റാർസിൽ നമ്മൾ അഖിലൂട്ടിന്റെയും അച്ഛന്റെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. റാപ്പിഡ് ഫയർ റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗെയിം സെഗ്മെന്റിലേക്കാണ്. ആൻഡ് ഇന്നത്തെ ഗെയിമിന്റെ പേര് കോലും ബോൾട്ടും. സോ ഈ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ കോൽ യൂസ് ചെയ്തിട്ട് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ബോൾട്ടുകൾ ഓരോന്നായി എടുത്ത് അത് ഡയഗണലി ഏറ്റവും ആദ്യം വെക്കുന്ന ആളായിരിക്കും ഇന്നത്തെ ഗെയിമിന്റെ വിന്നർ. ആൻഡ് ഈ ഗെയിമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. സോ 1 മിനിറ്റിനുള്ളിൽ ഈ കോൽ യൂസ് ചെയ്ത് ബോൾട്ടുകൾ ഓരോന്നായി നിരത്തി വെക്കുക. വെറുതെ വെച്ചാൽ പോരാ, ഒന്നിന്റെ മുകളിൽ ക്രോസ് ആയിട്ട് വേണം വെക്കാൻ. ഓക്കെ. ആൻഡ് ഈ ഗെയിമിൽ തോൽക്കുന്ന ആൾക്ക് നമ്മൾ പണിഷ്മെന്റും വെച്ചിട്ടുണ്ട്. സോ ആ പണിഷ്മെന്റ് എന്താന്ന് ഗെയിം കഴിഞ്ഞ് പറഞ്ഞ പോലെ. ഓക്കെ, സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ആയുധം. സോ ആയുധം കൈമാറുകയാണ്. താങ്ക്യു. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതെ അതെ, ഞാൻ തുടങ്ങി. ക്രോസ് ആയിട്ട് വേണം വെക്കാൻ. അച്ഛനാണോ മോനായിരിക്കും അതിൽ ജയിക്കുക? അച്ഛൻ എന്ത് തോന്നുന്നു? അങ്ങനെ പറ്റില്ല. റീൽസിലെ പോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിപാടി ഇവിടെ ഇല്ല. കൈ ഉറക്കും. ഇത് നോക്കിക്കോ, ലാസ്റ്റ് ആകുമ്പോഴേക്കും രണ്ടെണ്ണം അടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച അല്ലേ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം ആരാണ് ജയിക്കാന്ന്. അച്ഛനായിരിക്കോ മോനായിരിക്കോ ജയിക്ക? ഒരു മിനിറ്റ് ആണ് നമ്മുടെ സമയം. 1 മിനിറ്റിനുള്ളിൽ ആരായിരിക്കും ആദ്യം ഈ ബോൾട്ട് വെക്കുക, നമുക്ക് നോക്കാം. അച്ഛൻ മോന് വേണ്ടി തോട്ടൊന്നും കൊടുക്കണ്ട കേട്ടോ, ഇത് റീൽ അല്ല, ഗെയിം ആണ്. ഓക്കെ, യെസ്. സോ നമ്മുടെ ഇന്നത്തെ വിന്നർ അഖിലൂട്ടനാണ്. കൺഗ്രാചുലേഷൻസ്. തോറ്റു കൊടുത്താണോ? ഓക്കെ, എന്തായാലും തോറ്റ ആൾക്ക് ആദ്യമേ പറഞ്ഞു പണിഷ്മെന്റ് ഉണ്ടെന്ന്. റെഡി അല്ലേ പണിഷ്മെന്റിന്? അങ്ങനെ വേണോ? എന്താ പണിഷ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കാം. അത് പറ്റില്ല, തോറ്റ ആള് തന്നെ പണിഷ്മെന്റ് കിട്ടണം. ഓക്കെ, സോ നമുക്ക് പണിഷ്മെന്റ് എന്താണെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മുടെ കോലും ബോൾട്ടും ഗെയിമില് അഖിലാണ് ജയിച്ചിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് അഖിൽ. പക്ഷേ അച്ഛന്റെ ഫാൻസിന് ഇനിയിപ്പം ദേഷ്യം വരുമോ? കൊട്ടേഷൻ എല്ലാം കൊടുക്കോ? വേറെ ഇതുപോലത്തെ നിങ്ങളുടെ വീഡിയോസിന് അടിയുള്ള നെഗറ്റീവ് കമന്റ്സിനൊക്കെയോ ഞാനധികം റെസ്പോണ്ട് ചെയ്യാറില്ല. പിന്നെ അച്ഛന് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്, അവര് പോയിട്ട് ആ കമന്റ് റിപ്ലൈ കൊടുക്കും, അവര് അവിടെ പൊങ്കാലിട്ട് ശരിയാക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ പണിഷ്മെന്റിനുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ റെഡിയാണ്. ദാ ഈ 4 കളർഫുൾ ആയിട്ടുള്ള വെള്ളത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അച്ഛന് കുടിക്കാണ്ടാവുക. അതല്ലാതെ ഓപ്ഷൻ ഉണ്ട്, അത് ഏതാണെന്ന് തീരുമാനിക്കുന്ന ഈ സ്പിൻ വീലായിരിക്കും. ഓക്കെ, സോ ഈ സ്പിൻ വീലിനകത്ത് 6 സെഗ്മെന്റ്സ് കാണാം. ഒന്നാമത് ടാമറിഞ്ച് പുളിവെള്ളം, ദാ ഇത്. രണ്ടാമത് സേഫ് ആണ്, അത് കിട്ടിയ അച്ഛൻ സേഫ് ആയി. പിന്നെ കിട്ടില്ല അല്ലേ. ഓക്കെ, മൂന്നാമത് ഗൂസ്ബെറി നെല്ലിക്ക, ഈ കാണുന്നത് നെല്ലിക്ക. നാലാമത് ലെമൺ, ചെറുനാരങ്ങയാണ്, അത് നമ്മൾ ഉപ്പിടാതെയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അഞ്ചാമത് സ്പിൻ, ഒരിക്കൽ കൂടെ കറക്കാം. ആറാമത് ബിറ്റർ കൈപ്പക്ക ജ്യൂസ്, അതും ഇവിടെ റെഡിയാണ്. സോ അച്ഛൻ റെഡി അല്ലേ? ഓക്കെ, എന്നാ സ്പിൻ ചെയ്തോളൂ. അച്ഛന് ഏതാണ് ഇതിലെ മുന്നേ ഇതിൽ ഏതെങ്കിലും ട്രൈ ചെയ്തിണ്ടോ? ഒന്നും ട്രൈ ചെയ്തില്ല, ഒന്നും ട്രൈ ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കാം. ഓക്കെ, അച്ഛൻ സ്പിൻ ചെയ്യാൻ പോവാണ്. ഏതായിരിക്കും അഖിൽ അച്ഛന് കിട്ടുക? ഹൈപ്പ. ഓക്കെ, യെസ്, ഗൂസ്ബെറി നെല്ലിക്ക ജ്യൂസ് ആണ് അച്ഛൻ കുടിക്കാൻ പോണത്. ഇത് മുഴുവൻ കുടിക്കണോ? മുഴുവൻ കുടിക്കണം, മുഴുവൻ കുടിക്കണം. പണിഷ്മെന്റ് അല്ലേ. റെഡി അല്ലേ? റെഡിയാ, കുടിക്കട്ടെ. അതുണ്ടാവും, താനേ വന്നോളൂ. മുഴുവൻ കുടിക്കണം. നെല്ലിക്ക ജ്യൂസ് ആണ് കുടിക്കുന്നത്. പരീക്ഷിക്കണം. വേണോ? കുറച്ച് കുടിച്ചോ, കുറച്ച് കുടിച്ചോ. അച്ഛന്റെ അല്ലേ. വേണ്ട. ഓക്കെ, അങ്ങനെ ഗെയിമിന്റെ പണിഷ്മെന്റ് ഒക്കെ കിട്ടി. അച്ഛൻ നല്ല നെല്ലിക്ക ജ്യൂസ് കുടിച്ചു, ഒന്നുകൂടെ ഉഷാറായില്ലേ? ഉഷാറായി. അപ്പം ഈ ഉഷാറായ സമയത്ത് നമുക്ക് അവരുടെ പെർഫോമൻസ് കൂടെ ഒന്ന് കണ്ടാലോ. റെഡി അല്ലേ? നിർബന്ധമാണ്. യെസ്,
പിന്നെ നിങ്ങൾ വന്നിട്ട് പെർഫോമൻസ് ഇല്ലാതെ എന്ത് ആഘോഷം. ഓക്കെ, സോ യെസ് അവരുടെ പെർഫോമൻസ് കാണാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ? ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 പാട്ട് പറഞ്ഞോളാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്കെ പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സോ അങ്ങനെ നമ്മള് അഖിലൂട്ടിന്റെ അച്ഛന്റെയും ഒക്കെ പെർഫോമൻസ് കണ്ടു. ഗെയിംസും റാപ്പിഡ് ഫയറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ രേവതി സൈനിങ് ഓഫ് ഫ്രം ഫൺ വിത്ത് സ്റ്റാർസ്.